Hi friends, ella kuttarkum Sumis vlog like swagatham. Appo innu njan oru cake recipe aayittanu vannittullathu. Oru nalla height ulla oru cake aanu nammal ivide cheyan vendittu ponathu. Airbrush use cheedittulla oru cake koodiyanu to. Idinte oru pratheegatha adu thanneyanu. Appo endayalum namakku ee oru cake enganeyanu thayaarakkunnathu ennu nokkam. Valare simple aayittu korchu cheeruvagal maatram vechi cheedittulla oru cake recipe aanu to. Pinne oru karyam koodiittu nammade giveaway ada karyam ellarkkum ariyaanu vishwasikkunnu. Appo 5 lakhsham aavumbodaanu nammal winner ne select cheyyunnu. Ini adhigam naalonnum illa. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് കൊക്കോ പൗഡർ ആണ് ട്ടോ നമുക്ക് കൊക്കോ പൗഡർ ഞാൻ ഏകദേശം നമുക്ക് ഒരു 2 ടീസ്പൂൺ തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ട്ടോ നല്ല ഒരു നല്ലൊരു കളർ കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലാണ്ടും ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ ട്ടോ ബീറ്റർ യൂസ് ചെയ്യാനെങ്കിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കണം ഒരു 1/2 ടീസ്പൂൺ സോഡാ പൊടിയും ചേർക്കണം ട്ടോ അപ്പോൾ ഞാൻ ദേ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇതേ 8 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം ട്ടോ അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്യാനാണ് ബീറ്റർ നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രമേ മുട്ട നന്നായിട്ട് പതഞ്ഞു വരത്തുള്ളൂ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്യണം ട്ടോ അപ്പോഴാണ് നല്ല സ്റ്റിഫ് ആയിട്ട് വരിക ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശേ ഇട്ടിട്ട് നല്ല ഹൈ സ്പീഡിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മിക്സിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുട്ടയും ഉപ്പും അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ ഓയിൽ ചേർക്കണം ട്ടോ ഇപ്പോൾ ഇതിൽ ഞാൻ ഓയിലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാനിത് ഇത്രയും പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ അതുകൊണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഓയിൽ പാല് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മുട്ട അത് അടിച്ചെടുത്തൊരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറേശ്ശേ ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക അതോടൊപ്പം തന്നെ റെഡ് ഫുഡ് കളർ കൂടിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാൻ മറക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്ക് ബാറ്ററാണ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമ്മളിത് ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ നല്ല ഹൈറ്റ് ഉള്ള കേക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6-ഇഞ്ചിൻ്റെ 2 ടിന്നാണ് അപ്പോൾ 2 ടിന്നിലായിട്ടാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതേ ഒഴിച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പം ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് ബാക്കി മൈദ കളഞ്ഞു തട്ടിക്കളഞ്ഞു അങ്ങനെ എടുത്തിട്ടുള്ള ടിന്നാണ് കേട്ടോ അപ്പോൾ ഇതേ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40-45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് പോയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓവനിലാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേക്ക് വെന്തതിന് ശേഷം നിങ്ങൾ ക്രീം റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഡ്രൈ ബൗളും വിസ്കും തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ബീറ്റ് ചെയ്യവേ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചത് കൂടിയിട്ട് ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ നല്ല സ്റ്റിഫായിട്ട് വരും വിവോഡ ഡിലൈറ്റ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് പെട്ടെന്ന് ലൂസാവാത്തൊരു ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്രീം ചീസാണ് കേട്ടോ ചേർക്കുന്നത് ക്രീം ചീസ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഓപ്ഷനലാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക നല്ല സ്റ്റിഫ് ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നേരെ ഫ്രീസറിലോട്ട് വെക്കുക ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കുക എന്നിട്ട് ഐസിങ് ചെയ്യുന്നതാണ് നല്ല ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ടായിരുന്നു വെന്തു ചൂടാറി അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ കേക്ക് ഒരു 3 ലെയറായിട്ട് മുകളിൽ നിന്നും കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാനൊരു 3 ലെയറായിട്ട് 2-3 ലെയർ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ 6 ലെയറാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തു അതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചു പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തു ഈ ഷുഗർ
അടുപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് കൂടുതൽ ടേസ്റ്റി ആക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതേ ക്രീം വെച്ച് കൊടുക്കാം. ഈ ഒരു ലെയർ എങ്ങനെയാണോ സെറ്റ് ചെയ്തത് ഇതുപോലെ തന്നെ ഫുള്ള് ലെയേഴ്സും എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിക്കുക, അതുപോലെ ക്രീം വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളൊന്ന് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ ഞാൻ ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കളർ കൊടുക്കുന്നത്. എയർ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുറത്തൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോർമലി നമുക്ക് ഈ ഒരു കളർ നമ്മൾ ക്രീമിൽ ചേർത്തിട്ട് ചെയ്യുമല്ലോ. അപ്പം ചിലവർക്ക് കളർ ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഗ്ലിറ്റർ വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ കളറൊക്കെ നമുക്ക് ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതേ ഇതെല്ലാം കൂടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ എയർ ബ്രഷ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കളർ കൊടുക്കണം. ഞാനിത് ലെസ്റ്റർ ഡസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഗോൾഡ് കളറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പെയിൻറ്റ് രൂപത്തിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ബൗളിലിട്ടിട്ട് ഞാൻ കുറച്ച് നാരങ്ങയുടെ നീര് ചേർത്തൊന്ന് മിക്സ് ചെയ്യാമെന്നാണ് കേട്ടോ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു നമ്മുടെ ഗണ്ണിനുള്ളിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ നല്ല കരടതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആകെപ്പാട് പ്രശ്നമാവും, ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ടാണ് ഇത് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയൊരു പിടുത്തം ഇല്ലായിരുന്നു. അപ്പം ഞാൻ അത് അരിക്കാണ്ടാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഞാൻ ഇതുപോലെ സ്പ്രേ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തപ്പം ഓക്കെ ആയിരുന്നു. ജസ്റ്റ് താഴോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിലോട്ട് വലിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ദേ ഇത്രയും എത്തിയപ്പോൾ ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇത് സ്റ്റക്കായി പോയി. അപ്പോൾ കുറേ സമയം പിടിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ ഒരു ഹോൾ വീണത് ആ പെയിൻറ്റ് വന്നില്ല. അപ്പോൾ ആ എയർ ഇങ്ങനെ ഫുള്ളങ്ങടെ അടിച്ചിട്ട് അവിടെ ഒരു ഹോളും വീണു കേക്കിൽ. അപ്പോൾ മൊത്തത്തിൽ ഞാനിങ്ങനെ ആകെ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കുറേ സമയം പാഴാക്കിയെങ്കിലും നിങ്ങൾക്കും ആ ഒരു ഐഡിയ പറഞ്ഞുതരാൻ പറ്റി. നമ്മൾ ഈ എയർ ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തുമ്പത്ത് നമ്മുടെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ബാക്കിലോട്ട് വലിക്കുക കേട്ടോ. നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ ബാക്കിലോട്ട് വലിച്ചാൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി വരും. അപ്പോഴേ നമുക്ക് വീണ്ടും ഇതുപോലെ ഫുള്ള് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂരുന്ന സംഭവം, പക്ഷേ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് കുറേ നേരം എടുത്തു. എന്തായാലും ഫുള്ളൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം എടുത്തതല്ലെങ്കിൽ ഇത് ഇതാ പറയുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്തിട്ട് പണി കഴിഞ്ഞു. കാണാനും ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ആണ്. അതുപോലെ തന്നെ ഭയങ്കര പാടുള്ള സംഭവമല്ല കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അങ്ങനെ ഭയങ്കര എനിക്ക് ബെനിഫിറ്റ്സ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ടുള്ള കൂടുതൽ നമുക്ക് തന്നെ ഓരോ ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നല്ല ഹൈറ്റുള്ള കേക്കാണ്. കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി എടുക്കുകയാണ്. ഒരു 2 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇന്നും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കേക്കിൻ്റെ ഒരു പിന്നാലെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ കേക്ക് റെസിപ്പി കൂടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡിപ്പിയാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.